നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ പോലെ ഒഴിവായിക്കോ, എല്ലാം നിങ്ങൾക്ക് ഭാവിയിൽ ദുഃഖം വരുത്തു. ഓക്കെ, ജോസഫ് അല്ലെങ്കിൽ അപ്പം താങ്ക് യു. എന്റെ പെണ്ണെ ജിമ്മിക്ക് കമ്മൽ, എന്റെ പെണ്ണ് ഡുട്ടുണ്ട് പോയി, എന്റെ പെണ്ണെ ബാങ്ക് കുത്തി, ഇങ്ങമ്മ തുടിച്ചിട്ട്. അപ്പൊ ഓണത്തിന് എല്ലാവർക്കും ഓണക്കോടി ഓണത്തല്ലോ ഒക്കെ കിട്ടിക്കാണുമായിരിക്കില്ല. അപ്പൊ നമ്മുടെ പാവപ്പെട്ട മന്ത്രിമാർക്ക് എന്തെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ജയസൂര്യൻ നല്ല കിഡിലെ ഒരു ഓണ സമ്മാനം മന്ത്രിമാർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ വാർത്തയിലൊക്കെ കണ്ടു കാണുമായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ അത് കാണിക്കാം എന്റെ ഒരു മനസുഖത്തിന്. പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ഈ ഷർട്ടിൽ ചെളി പുരളുന്നതോ അതൊന്നും താല്പര്യമില്ല. അത് മനസ്സിലായില്ലേ, മന്ത്രി മന്ത്രിയുടെ കാര്യം ഓർത്തിട്ടാണ് അത് പറഞ്ഞത്. കതറി ചെളി പുരണ്ട കഴുകാൻ വലിയ പാടാ. ഈ ഷർട്ടിൽ ചെളി പുരളുന്നതോ അതൊന്നും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. പുള്ളി നല്ലൊരു കൃഷിക്കാരനെ ഒരു തവണയിലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഡയലോഗ് ഇവിടെ ഇറക്കത്തില്ലായിരുന്നു. ഇവിടെ ഈ പറഞ്ഞതുപോലെ തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയും കണ്ടിട്ട് എങ്ങനെയാണ് സാർ ഇതിലേക്ക് വീണ്ടും ഒരു തലമുറ വരുന്നത്? അയ്യോ, അതൊന്നും നാല് നേരം മുട്ടില്ലാതെ അന്നം അമ്മമ്മം വെക്കുന്നവർക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയൊക്കെ കർഷക സമരവും കർഷക ആത്മഹത്യ ഇവിടെ നടക്കുമ്പം എന്തെങ്കിലും പേരിനെങ്കിലും ഒരു ആക്ഷൻ എടുക്കത്തില്ലായിരുന്നോ? അതുപോലെ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നാട്ടിലെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലായല്ലോ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, നമ്മൾ പച്ചക്കറികൾ അധികം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. സാർ ഇന്നത്തെ ഇവിടുത്തെ ഒരു സ്ഥിതി വെച്ച് പച്ചക്കറികൾ കഴിക്കാൻ വരെ നമുക്ക് പേടിയാണ്. കാരണം എന്താ വെച്ചാൽ വിഷം അടിച്ച പച്ചക്കറികളാണ് എടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, വിഷമില്ലാത്ത ഒരു സാധനം ഇപ്പൊ കേരളത്തിൽ കിട്ടാനില്ല. പിന്നെ ക്വാളിറ്റി ചെക്ക് ഒക്കെ പക്ക പക്ക ആയതുകൊണ്ട് സകല ചീഞ്ഞ സാധനവും ഒരു മാർക്കറ്റിലും തെറ്റിപ്പോവാതെ കറക്റ്റ് ആയിട്ട് കേരളത്തിന്റെ മാർക്കറ്റിൽ തന്നെ എത്തുന്നുണ്ട്. അതിൽ നമുക്ക് അഭിമാനിക്കാം. അങ്ങ് വേറെ തെറ്റിദ്ധരിക്കരുത്, ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അങ്ങയുടെ ചെവിട്ടിലേക്ക് എത്താൻ ചിലപ്പോൾ സമയമെടുക്കും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇതൊന്നും കേട്ടിട്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, അല്ല ഞാൻ കാണിച്ചു തരാം. ജയസൂര്യ നടത്തിയ വിമർശനത്തിനെതിരെ വിമർശനവുമായി മന്ത്രിമാർ രംഗത്ത്. നെല്ല് സംഭരിച്ചിട്ട് സപ്ലൈക്കോ പണം അനുവദിക്കുന്നില്ല എന്ന താരത്തിന്റെ വിമർശനം രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു. കണ്ടല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരുത്തൻ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂണ്ടിക്കാണിച്ച തെറ്റിനെന്ത് പരിഹാരം എന്ന് നോക്കുന്നതിന് പകരം ആ ചൂണ്ടിക്കാണിച്ചവന്റെ കാര്യത്തിൽ എങ്ങനെ തീരുമാനം ഉണ്ടാക്കാം എന്നാണ് നമ്മുടെ നാട്ടിലുള്ളവർ നോക്കുന്നത്. എന്തൊരവസ്ഥയാണ് നോക്കണേ. പിന്നെ മന്ത്രിയെക്കാളി ബോധമുള്ള കുറച്ച് പേര് നമ്മുടെ നാട്ടിലുണ്ട്, അവര് ജയസൂര്യ എന്ന് മാത്രമേ കേട്ടുള്ളൂ. ഏത് ജയസൂര്യ, എന്താ കാര്യം, ഇതൊന്നും അവരന്വേഷിച്ചില്ല. നേരെ ഫേസ്ബുക്കിൽ കയറി ജയസൂര്യ എന്നടിച്ചു, ആദ്യം കണ്ട പേരിന് നേരെ സൈബർ ആക്രമണവും തുടങ്ങി. ഇപ്പോൾ സൈബർ ആക്രമണം നേരിടുന്നത് ശ്രീലങ്കൻ ക്രിക്കറ്റർ സനത് ജയസൂര്യയാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നടൻ ജയസൂര്യക്കെതിരായ പ്രതികരണങ്ങൾ സനത് ജയസൂര്യയുടെ സമൂഹ മാധ്യമ പോസ്റ്റുകൾക്ക് താഴെയാണ് ചിലർ കുറിച്ചിരിക്കുന്നത്. പിന്നെ സൈബർ ആക്രമണം നടത്താൻ പോയവരൊക്കെ നല്ല ബുദ്ധിയുള്ളവന്മാരായതുകൊണ്ട് കമന്റ് മുഴുവൻ പച്ച മലയാളത്തിലാണ് ടൈപ്പ് ചെയ്തിട്ടത്. അതുകൊണ്ട് ജയസൂര്യക്ക് എല്ലാം മനസ്സിലേക്കാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് കരയണോ ചിരിക്കണോ കക്കൂസി പോണോ എന്തൊക്കെ തോന്നുന്ന വികാരം എനിക്ക് അറിയാം. ഇത് എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടില്ല. ഓണമൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് എനിക്കറിയാം. എന്നാലും നമുക്കൊരു ഓണപ്പാട്ട് അങ്ങ് കേക്കാം. ഹലോ, ഞാൻ റീൽസിലെ പാട്ടിടാനല്ല പറഞ്ഞേ, ഓണപ്പാട്ടിടാനാണ്. ആ പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഓണത്തിന് മുഴുവൻ ഓണപ്പാട്ടിന് പറ റീൽസിൽ ഇതായിരുന്നു എന്നും പറഞ്ഞോണ്ടായിരുന്നു. എന്തോ ചെയ്യാനാന്ന് പറ. എന്തായാലും പാട്ട് ഞാൻ കേൾപ്പിക്കാന്ന് പറഞ്ഞല്ലേ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എളിയ കലാകാരനെ പരിചയപ്പെടുത്തി തരാം. ഹായ് ഫ്രണ്ട്സ്. ആ ഹലോ, വന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് പണിന്നാങ്ക. അവങ്ക പേര് വന്ന് പർവീസ് മുസറഫ്. അവങ്ക വന്ന് കണകണങ്ങ സീരിയൽ. ഏതാണ് യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ, ഇവനെ ഞാൻ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ആരായവൻ? ரொம்ப நாளா ആയി പോയി. நான் പാടി തരണോ? ഇപ്പ പാടുന്ന നല്ല കേടുക. എന്നാ പാട്ടുനാ വന്ന് മലയാള പാട്ട്? ആ അതെന്തായാലും കൊള്ളാം. ഒരു മലയാളം പാട്ട് ഒരു തമിഴ്നാട്ടുകാരൻ പാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് അഭിമാനമുള്ള കാര്യമാണല്ലോ. പാടുക നോക്കട്ടെ. എന്റെ പെണ്ണെ ജിമ്മിക്ക് കമ്മൽ, എന്റെ പെണ്ണ് ഡുട്ടുണ്ട് പോയി, എന്റെ പെണ്ണെ ബാങ്ക് കുത്തി, ഇങ്ങമ്മ തുടിച്ചിട്ട്. ഇരുതരജാന്ന് അപ്പന്റെ ജിമ്മിക്കും കമ്മലൂടെ ടുട്ടോണ്ട് പോയെന്നോ? ഏ, എന്റെ പെണ്ണെ ജിമ്മിക്ക് കമ്മൽ, എന്റെ പെണ്ണ് ഡുട്ടുണ്ട് പോയി, എന്റെ പെണ്ണെ ബാങ്ക് കുത്തി, ഇങ്ങമ്മ തുടിച്ചിട്ട്. ഇത് തെലുങ്കും കന്നഡയൊന്നുമല്ല, ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാടൻ ഭാഷയാണ്. എന്തൊരവസ്ഥയാന്ന് നോക്കണേ ആ തന്തപ്പടിയുടെ.
ഉണ്ടായിരുന്ന ജിമ്മിക്കും ചുട്ടുകൊണ്ട് പോയി, അതിന്റെ കൂട്ടത്തിൽ ബാങ്കും കുത്തിപ്പൊളിച്ചു. പോരാത്ത അമ്മച്ചി തുടച്ചും വിട്ടു. ഇരുതര ജാതരയും നേതരയും നുത്തുവണ്ണ ഭോജിരകുറുന്ന് ഈ പോകവായി നുത്തുവണ്ണേ. അല്ല, ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അമ്മച്ചി തുടച്ചു വിട്ട എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. എന്റെ പൊന്നു മോനെ, ഒന്ന് നിർത്തടാ നിന്റെ ഈ കച്ചേരി. എനിക്ക് വയ്യ ഇത് കേൾക്കാൻ. നീ ഇത് മലയാളമാണെന്നും പറഞ്ഞിട്ട് പാടുന്നോണ്ടാ. നീ വേറെ ഏതെങ്കിലും ഭാഷയാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കേട്ടോണ്ടിരുന്നേനെ. രശ്മിയ മന്ദാനയുടെ സൗണ്ട് ഒക്കെ നീ എടുക്കുവോ? ആ, എന്നാ അതൊന്ന് കേൾക്കണമല്ലോ. കേട്ട, നീ രശ്മിയ മന്ദാനയുടെ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് നീ നിന്റെ സൗണ്ട് തന്നെയാണല്ലോ കേൾപ്പിക്കുന്നേ. അതോ ഇനി എന്റെ പ്രശ്നമാണോ? ഏയ്, ഇവൻ ആ സൗണ്ട് തന്നെയല്ലേ കേൾപ്പിക്കുന്നേ. ചൂപ്പിച്ചാ, നിന്നെ 5 മിനിറ്റ് കണ്ട പരിചയം വെച്ച് ഞാൻ പറയുക. ഇതെങ്ങാനും രശ്മി കണ്ടിട്ടുണ്ട്, നിന്നെ ഒലക്കൊക്കെ അടിക്കും. അതുകൊണ്ട് നിർത്തിക്കോ, നിർത്തിക്കോ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. എടാ മോനെ, ഇതെന്താ സംഭവം? വലയെ കുടുങ്ങിയ മത്സ്യകന്റെയോ? ഏ, ഞാനിത് കാണിക്കാൻ കാര്യം എന്തറിയോ? ഇതുപോലെ തന്നെ ഫാഷൻ സെൻസ് ഉള്ള ഒരാളുണ്ട് നമ്മുടെ മലയാളികളുടെ കൂട്ടത്തില്. ദേ, ഒന്ന് നോക്കിക്കേ. ഓ, ഇത്രയും പ്രായമായിട്ടോ എന്നാ ഒരു എനർജിയാ എന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത്. എന്നാ നിങ്ങൾ എല്ലാരും കേട്ടോ, അമ്മച്ചിക്ക് ഇതുവരെ പ്രായമായിട്ടില്ല. നല്ല കണ്ടീഷൻ, 84 മോഡൽ, പോരാത്തതിന് ഫാൻസി നമ്പറും. അമ്മച്ചിക്ക് ആ ഇതുവരെ 27 വയസ്സായിട്ടുള്ളതാണ് അമ്മച്ചി പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണോന്ന് അറിയത്തില്ല, അവിടെ ഒരുത്തൻ കാന്താരി മുളക് വരച്ചുകൊണ്ട് നിപ്പുണ്ടായിരുന്നു. അവൻ ആ മുളകും കൊണ്ട് എന്നെ കാണിച്ചെന്ന് നോക്കട്ടെ. ഇതായി കാണുന്ന മുളക് മിശ്രിതം നമ്മുടെ കണ്ണിലോട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. വന്നിട്ടുണ്ട്, സക്ക് കണ്ണത്ത് തേച്ചിട്ടുണ്ട്, കണ്ണ് നല്ല നീർന്നുണ്ട് ഗൈസ്. സ്വന്തം കണ്ണി കാന്താരിമുളക് തേക്കുന്ന ഒരുത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണാം. ഇവന് ഞാൻ ഒരിക്കലും മാനസിക രോഗമാണെന്നൊന്നും പറഞ്ഞ് കുറച്ച് കാണിക്കുന്നില്ല. കാരണം മാനസിക രോഗമുള്ളവർ പോലും സ്വന്തം ശരീരത്തിന് കേടുവരുന്നത് ചെയ്യുന്ന അതും ഇതുപോലെ ഒരു മുളകൊക്കെ കുത്തി ഇരുന്ന് അരച്ചതെടുത്ത് കണ്ണി തേക്കുമെന്നൊന്നും എനിക്ക് തോന്നില്ല. പിന്നെ എനിക്കൊരു ചെറിയ സംശയം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ കാണിച്ച അമ്മച്ചിയുടെ ഡാൻസ് എല്ലാം കണ്ടിട്ട് അതിനകത്ത് മനം തന്നിട്ട് വല്ലതും ചെയ്തതാണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. 2 മാസത്തോളായി എന്റെ ഈ ബ്ലോഗ് തുടങ്ങിയിട്ട്, പക്ഷെ എന്റെ ഓള് എന്റെ വീഡിയോ കണ്ടിട്ട് അവൾ പറഞ്ഞു നിനക്ക് ഭ്രാന്താണ്, ബട്ടാണ്. എടാ ജടാ, നീ ഒന്ന് നിർത്തി നിർത്തി സമാധാനത്തിൽ പറ. ഓ, ഇത് പറഞ്ഞു നിർത്തിട്ട് വേണമായിരിക്കും അവൻ അംഗൻവാടി ഉപ്പുമാവ് മേടിക്കാൻ പോവാൻ. ആ, നീ സ്പീഡിൽ പറഞ്ഞോ, കുഴപ്പമില്ല. അവളിത് മനസ്സിലാക്കാൻ 2 മാസം എടുത്തല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എങ്ങനാണ് അവള് നിന്റെ കൂടുതൽ 2 മാസം പിടിച്ചു തന്നത്? നിങ്ങൾക്കോളെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ ഓളെ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഭാവിയില് ദുഃഖം വരുത്തു. എന്തായാലും ഇതിന് എനിക്കൊരു കാര്യം മനസ്സിലായി, ആ പെങ്കുച്ചെടുത്ത തീരുമാനം വളരെ കറക്റ്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ID കൊടുത്തിരിക്കാം, അതിലേക്ക് അയച്ചു തന്നാൽ മതി. നമ്മുടെ പുതിയ വീഡിയോക്കകത്ത് പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ.